മെഡിക്കൽ കോളേജിൽ നിന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരിക്ക് സസ്പെൻഷൻ. ജാഗ്രത കുറവ് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിഷ്ണു സുരേഷ് വരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. വിഷ്ണു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ നടപടിയിലേക്ക് കടക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, ഇന്നലെ ഈ സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിന് സൂപ്രണ്ട് ഉത്തരവിട്ടിരുന്നു. ആർഎംഒയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ഈ ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ സംഘമാണ് നിലവിൽ ഈ ജാഗ്രത കുറവുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരിക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇവർ പറയുന്നത് ഈ ജാഗ്രത കുറവ് മാത്രമാണ്, മറ്റൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല റിപ്പോർട്ട് ഇവർ ഇന്ന് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പരിശോധന ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ട്. ആ സംഘം ഇന്ന് ആശുപത്രിയിൽ എത്തും. ഇവർ എത്തി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമായിരിക്കും മെഡിക്കൽ കോളേജിന്റെ പൂർണ്ണ റിപ്പോർട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കൈമാറുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. സുരക്ഷാ ജീവനക്കാരിക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. ആർഎംഒയുടെ ശുപാർശ പ്രകാരമാണ് ഈ സസ്പെൻഷൻ നൽകിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇന്ന് ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. എന്തെല്ലാം തരത്തിലുള്ള സുരക്ഷാ അഭാഗതകളാണ് കോളേജ് മെഡിക്കൽ കോളേജിൽ ഉള്ളത്, അല്ലെങ്കിൽ അതെല്ലാം എത്ര എപ്രകാരമാണ് അതെല്ലാം വർദ്ധിപ്പിക്കേണ്ടത്, ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടക്കാല റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് ആരോഗ്യ വകുപ്പിൻ്റെ സംഘം ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ നീതു രാജിൻ്റെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇവരെ വിവിധയിടങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പ്രധാനമായും ആശുപത്രിയിലും അതോടൊപ്പം ഇവർ ഈ നഴ്സിൻ്റെ വസ്ത്രം വാങ്ങാൻ പോയ കടയിലും അതോടൊപ്പം തന്നെ ഇവർ താമസിച്ച ഹോട്ടലിൽ മൂന്ന് കേന്ദ്രങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒന്നുകൂടിയാണ് തെളിവെടുപ്പ്. അതുകൊണ്ട് ഇവരെ തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇവർക്കൊപ്പം ഈ കേസിൻ്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത ഇബ്രാഹിം ബാദുഷ, അയാൾക്കെതിരെ ഇന്നലെ മറ്റൊരു കേസ് ചുമത്തിയിരുന്നു. ഈ പണം സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള കേസാണ് ചുമത്തിയത്. ആ കേസുമായി ബന്ധപ്പെട്ട് അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രവിത, ശരി, ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള തുടർ വാർത്തകൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിഷ്ണു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ പേരിൽ ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിക്കുന്ന സംഘം വീണ്ടും സജീവം. SP ചൈത്ര തെരേസ ജോണിന്റെ പേരിൽ 6 മാസമായി വ്യാജ പ്രൊഫൈൽ സജീവമാണ്. SP കഴിഞ്ഞ മാസം കോഴിക്കോട് സൈബർ സെല്ലിന് പരാതി നൽകിയെങ്കിലും ഇതുവരെ വ്യാജ പ്രൊഫൈൽ നീക്കം ചെയ്തിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ശ്യാം ആർ ബാബു ചേരുകയാണ്. ശ്യാം, നിരവധി പേരുടെ വ്യാജ പ്രൊഫൈലുകൾ പല സമൂഹ മാധ്യമങ്ങളിലും വളരെ സജീവമാണ്. ഇപ്പോൾ പോലീസുകാര്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ഒക്കെ വ്യാജ പ്രൊഫൈൽ വരുന്നു. SP ചൈത്ര തെരേസ ജോണിന്റെ പേരിൽ വ്യാജ പ്രൊഫൈൽ വരുന്നു. അത് നീക്കം ചെയ്യാൻ സൈബർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അത് നീക്കം ചെയ്തിട്ട് പോലുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? പ്രവിത, ക്രിസ്റ്റീന, നേരത്തെ തന്നെ IPS ഉദ്യോഗസ്ഥരുടെ പേരിൽ നിരവധി പ്രൊഫൈലുകൾ, വ്യാജ പ്രൊഫൈലുകൾ വന്നിരുന്നു. അതൊക്കെ തന്നെ ഇത്തരത്തിൽ IPS ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ, അതായത് IGP വിജയൻ അടക്കമുള്ളവരുടെ പരാതിയിൽ ഇത്തരത്തിലുള്ള പ്രൊഫൈലുകളൊക്കെ തന്നെ ആ സമയത്ത് തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചൈത്ര തെരേസ ജോൺ IPS, അത് അവർ SP ആണ്, റെയിൽവേയുടെ SP ആണ് ഇപ്പോൾ ചൈത്ര തെരേസ ജോൺ. അവരുടെ വ്യാജ പ്രൊഫൈലിൻ്റെ പ്രത്യേകത, അത് R ശ്രീലേഖ എന്ന് പറയുന്ന മുൻ DGPയുടെ പേരിലാണ് ഈ പ്രൊഫൈൽ ഉള്ളത്. അതിൻ്റെ ബ്രാക്കറ്റിൽ ആ പ്രൊഫൈലിൽ തന്നെ R ശ്രീലേഖ എന്ന് രേഖപ്പെടുത്തുകയും അതിൻ്റെ ബ്രാക്കറ്റിലാണ് ചൈത്ര തെരേസ ജോൺ എന്ന പേര് ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ചൈത്രയുടെ കുടുംബ ഫോട്ടോകൾ, അവരുടെ ഫാമിലി ഫോട്ടോ, അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥലത്തുള്ള വിവിധ ഫോട്ടോകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ഗൂഗിൾ ഇമേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 3600 മലയാളികളാണ് ഈ ഒരു പ്രൊഫൈലിൽ മാത്രം ചൈത്രയെ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ദിനം പ്രതി നിരവധി പോസ്റ്റുകൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ മെർലിൻ IPS അടക്കമുള്ളവരുടെ ചിത്രങ്ങളും ഈ പ്രൊഫൈലിൽ വന്നിരുന്നു. കഴിഞ്ഞ മാസമാണ് കോഴിക്കോട് സൈബർ സെല്ലിന് ഇത് സംബന്ധിച്ച് ചൈത്ര തെരേസ ജോൺ പരാതി നൽകിയത്. പക്ഷേ പ്രൊഫൈൽ നീക്കം ചെയ്യാൻ സൈബർ സെല്ലിനെ കൊണ്ട് സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ചൈത്ര തെരേസ ജോൺ ഇത് വീണ്ടും പരാതി നൽകി. ഇതിന് തൊട്ടു പിന്നാലെ ഈ പ്രൊഫൈലിൽ നിന്ന് ചൈത്രയുടെ ഫോട്ടോകൾ മാത്രം നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൊഫൈൽ ഇപ്പോഴും സജീവമാണ്. നേരത്തെ തന്നെ IPS ഉദ്യോഗസ്ഥരുടെ പ്രൊഫൈലുകൾ തയ്യാറാക്കി, വ്യാജ പ്രൊഫൈൽ തയ്യാറാക്കിക്കൊണ്ട് പണം തട്ടുന്ന സംഘം സജീവമാണെന്ന് പോലീസിന്റെ ഔദ്യോഗിക പേജിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അതുപോലെ തന്നെ PVJ അടക്കമുള്ള IPS ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ പേരിൽ വ്യാജ പ്രൊഫൈൽ വരുന്നത്. അതും മുൻ DGPയുടെ പേരുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രൊഫൈൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് വിചിത്രമായ സംഭവം. ശരി,
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇപ്പോൾ ചൈത്ര തെരേസ ജോൺ എസ് പിയുടെ വ്യാജ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ശ്യാമാർ ബാബു നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.